ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു സ്നാക്കാണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു പർവിൻസ് വേൾഡ്. ഇതിനായിട്ട് നമുക്ക് 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞെടുത്തത് വേണം. ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള കൊത്തിയരിഞ്ഞതും പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചെപ്പ് ഇത്രയും ചെറുതാക്കി അരിഞ്ഞത് വേണം. പിന്നെ ഒരു കപ്പ് അവിരും വേണം. ഈ അവിരൊന്ന് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. ഇതാ ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പീല് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പീലർ വെച്ചിട്ട് ഇങ്ങനെ പീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും പച്ചമുളകും മല്ലിച്ചെപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് എല്ലാം കൂടെ മിക്സ് ആകുന്ന വിധത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യാത്തത്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു അവിലിൻ്റെ ആ ഒരു പൊടി അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അത് മുഴുവനും ഇപ്പോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ബോൾസാക്കാൻ പാകത്തിനൊന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇത് ഓരോ കുഞ്ഞി ഉരുളകളാക്കിയിട്ട് അത് ഉരുട്ടി മാറ്റി വെക്കുക. അപ്പോൾ മുഴുവനും ഇങ്ങനെ ബോൾസ് ആക്കിയ ശേഷം ഇതൊന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഒന്ന് മുട്ടയിടും. പിന്നെ നമ്മൾ അവിലിൻ്റെ പൊടിയാണത് അതിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം അത് മാറ്റി വെക്കുക. അപ്പോൾ മുഴുവനും ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തീയ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കുക. ഇതിപ്പം തീയ കുറഞ്ഞു പോയാൽ ഇത് നമുക്ക് ഇതിലൊക്കെ ആകെ എണ്ണ കുടിക്കും. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തീ കത്തിക്കണം. അപ്പം നമുക്ക് ഇനി ഇത് ഈ ഒരു ചട്ടി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ സൈഡും വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു കളറായിട്ട് വരുന്നത് വരെ ഇത് ഇങ്ങനെ മൂപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോൾസ് ഇവിടെ കറക്റ്റായിട്ട് മൂത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയെന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റ് തന്നെയാണിത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.